Hi guys, welcome back to my channel. In this video, we are going to explore the night vibes of Chinatown, Singapore. Hope you guys enjoy this video. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. കാഴ്ചകൾ കണ്ടു പോകാം നമുക്ക്. സിംഗപ്പൂരിലെ മറ്റേത് സ്ഥലത്തിനേക്കാളും ഒരു അടിപൊളി നൈറ്റ് ലൈഫ് കിട്ടുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഈ ഒരു ചൈന ടൗൺ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചൈനീസ് രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 19th century, 20th century ചൈനയിൽ നിന്ന് ആളുകൾ സിംഗപ്പൂരിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. അങ്ങനെ ചൈനീസ് ആളുകളോട് വന്നിട്ട് ഇങ്ങനെ ഒരു ചൈനീസ് ടൗണാക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ചൈന ടൗൺ. രാത്രിയായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ചൈനീസ് ലെറ്ററിലുള്ള പല ബോർഡുകളും നല്ല പലതരം കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. നല്ല ഭംഗിയുള്ള പോകൺവില്ല പൂക്കളൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരുപാട് പവലിയൻസൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു ചൈന ടൗൺ. ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ മുകളിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു പവലിയൻ പോലെ ഇവർ സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇതിൻ്റെ മുകളിൽ നല്ലൊരു പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ രാത്രി എന്തൊക്കെ മ്യൂസിക്കൽ പരിപാടി നടക്കേണ്ടി വന്നു, അത് കാണാൻ വേണ്ടി വന്നത് ഞങ്ങൾ. ഈ കാഴ്ച എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇന്നൊരു വീക്കെൻഡ് ദിവസമാണ്. ഈ ഒരു വീക്കെൻഡ് ദിവസത്തിൽ ഇവിടെ സിംഗപ്പൂരിലുള്ള എൽഡേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ചൈനീസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട്, ഇവിടെയുള്ള ആളുകൾ മൊത്തം എൽഡേഴ്സാണ്, ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളാണ് കൂടുതൽ, കുറച്ച് യങ്ങേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇവിടെ മ്യൂസിക്കൊക്കെ ആയി പാട്ടൊക്കെ പാടി അടിച്ചു വിളിക്കാൻ കേട്ടോ. അത്യാവശ്യം വയസ്സായിട്ടുള്ള ആളുകളുടെ ഒരു ആക്ടിവിറ്റി ആണ് ഇത്. അവരുടെ ഈ ഒരു റിട്ടയർമെന്റ് ടൈം അവരിങ്ങനെ വൈകുന്നേരം ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി ആഘോഷിക്കുകയാണ്. മിക്ക സൺഡേയിലും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പാട്ടും പരിപാടിയും ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ, രക്ഷയില്ലാത്ത പരിപാടി തന്നെയായിരുന്നു. കണ്ടിരിക്കാൻ തന്നെ ഒത്തേക്ക് ഭംഗിയായിരുന്നു. ഇവിടുത്തെ ഒരുപാട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. സുവനീറുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഒരു ചൈന ടൗൺ. നമുക്കൊരുപാട് ഡ്രസ്സസ്, അതുപോലെ തന്നെ ടീഷർട്ടുകൾ, അതുപോലെ കീ ചെയിനുകൾ, അതുപോലെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ചൈന ടൗണിൽ. കമ്പാരിറ്റീവ്ലി പോയി ഇങ്ങനത്തെ മാഗ്നറ്റ് സംഭവങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ കീ ചെയിനുകൾക്ക് റേറ്റ് വളരെ രീതിയിൽ കുറവാണ്. $1, $2 വരത്തുള്ളൂ. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ വിലക്കുറവാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ കണ്ടോ ഇവിടെ, ഈ പേളിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ പേൾസ്, അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ജ്വല്ലറി ഒക്കെ ഉണ്ട്. നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ, വെറൈറ്റി ഓഫ് ഫുഡ്സ് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ എന്തായാലും വരേണ്ട
സിംഗപ്പൂരിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ചൈന ടൗണിലെ ഈ ഒരു മാക്സ്വെൽ ഫുഡ് കോർട്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുകൾ കിട്ടും. ചൈനീസ് ഫുഡാണ് എസ്പെഷ്യലി ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുപോലെ മലായ് ഫുഡും കിട്ടും കേട്ടോ. അവിടെ ഒരുപാട് ഉണ്ടോ കേത്രി കഫേയും അതുപോലെ ഒരുപാട് ചൈനീസ് ഹോട്ട് പോട്ടുകൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചൈനീസ് ഫുഡ്സ് കിട്ടുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ സമയത്തും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മാക്സ്വെൽ ഫുഡ് കോർട്ട് കേട്ടോ. ഉച്ചയ്ക്കാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടാവാറുണ്ട്. നല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഫുഡ് കോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഈ ഒരു പവലിയൻ്റെ അവിടേക്ക് തന്നെ വന്നിട്ടോ. ഇതൊരു പവലിയനാണ്, താഴെ കൂടെ ഹൈവേ പോകുന്നുണ്ട്, ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമുള്ള പാട്ടൊക്കെ ഇപ്പോഴും ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടും കേട്ടും നിൽക്കാൻ. ഇന്നത്തെ വ്ലോഗിൽ ഈ ഒരു ചൈന ടൗണിൻ്റെ രാത്രികാല കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ സിംഗപ്പൂരിലെ നമ്മുടെ യാത്ര ഒരു ട്രാവൽ സീരീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സിംഗപ്പൂരിലെ പല സ്ഥലത്തും പോയിട്ട് നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ നമ്മൾ വ്ലോഗുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ അടുത്തൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.